കൊച്ചി മെട്രോ റെയിൽ പദ്ധതി താളം തെറ്റുന്നു. ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷൻ കൊച്ചി ഓഫീസ് ഉടൻ അടച്ചുപൂട്ടും. നടപടി മെട്രോ പദ്ധതിയുടെ കരാർ നൽകാത്തതിൽ പ്രതിഷേധിച്ച് ആഗോള ടെൻഡർ വിളിക്കാതെ കരാർ നൽകാനാവില്ലെന്ന് പൊതുമരാമത്ത് മന്ത്രി. താനേ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിൽ 9 പേരുടെ ജീവനെടുത്തു. തീരങ്ങളിൽ ശക്തമായ കടലാക്രമണം. 5000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. PSCയുടെ അടിയന്തര യോഗം അല്പസമയത്തിനകം. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടണമെന്ന സർക്കാരിന്റെ ശുപാർശ യോഗം വീണ്ടും പരിഗണിക്കും. പ്രശ്നം ചർച്ച ചെയ്യാൻ പ്രത്യേക മന്ത്രിസഭാ യോഗം വൈകിട്ട്. മാലിന്യ സംസ്കരണം താറുമാറായ തലസ്ഥാനത്ത് ജനങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കത്തിച്ചു തുടങ്ങി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. തുർക്കിയിലെ ഗ്രാമത്തിൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ 35 മരണം. മരിച്ചവരിലേറെയും കള്ളക്കടത്തുകാർ. നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ശാലിനി. വിശദമായ വാർത്തകളിലേക്ക്. കൊച്ചി മെട്രോ പദ്ധതിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിന്നും ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷൻ പിന്മാറുന്നു. കൊച്ചിയിലെ ഓഫീസ് ഉടൻ അടച്ചുപൂട്ടും. ഇതിനുള്ള നിർദ്ദേശം കൊച്ചി ഓഫീസിന് ലഭിച്ചു. ഓഫീസ് പൂട്ടുന്ന വാർത്ത കൊച്ചി പ്രൊജക്ട് ഡയറക്ടർ ബി ശ്രീറാം സ്ഥിരീകരിച്ചു. മെട്രോ റെയിലിന്റെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത 5 പദ്ധതികളിൽ നിർമ്മാണം തുടങ്ങിയ 2 മാത്രം പൂർത്തിയാക്കാനാണ് DMRCMD ഇ ശ്രീധരൻ കൊച്ചിയിലെ ഓഫീസിലേക്ക് അയച്ച സന്ദേശത്തിൽ അറിയിച്ചിട്ടുള്ളത്. ടെൻഡർ നടപടികൾ തുടങ്ങിയ ബാക്കിയുള്ള 3 പദ്ധതികൾ കൊച്ചി മെട്രോ റെയിൽ കമ്പനിക്ക് കൈമാറാനും ശ്രീധരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ നോർത്ത് പാലത്തിന്റെ പുനർനിർമ്മാണവും KSRTCക്ക് സമീപമുള്ള റെയിൽവേ മേൽപ്പാലത്തിന്റെ പണിയും പൂർത്തിയാക്കിയ ശേഷം DMRCയുടെ കൊച്ചിയിലെ ഓഫീസിന്റെ പ്രവർത്തനം അവസാനിക്കും. കൂടുതൽ ജീവനക്കാരെ എടുക്കേണ്ടെന്നും 2 പദ്ധതികൾ പൂർത്തിയാക്കിയ ശേഷം ഓഫീസ് അടയ്ക്കാനുമാണ് DMRCMD ശ്രീധരൻ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. will be implemented fully, and the third work, Banerjee Road, for which we are not able to start because of the land acquisition and land not handed over, we are planning to hand over the work back to Kochi Metro Limited for implementing further. മെട്രോ റെയിൽ പദ്ധതിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിന്ന് തന്നെ പരിചയസമ്പന്നരായ DMRC പിന്മാറുന്നതോടെ വളരെ പ്രധാനപ്പെട്ട MG റോഡ് വികസനം അടക്കമുള്ള കാര്യങ്ങൾ അവതാളത്തിലാകുമോ എന്നാണ് ആശങ്കയുയർന്നിട്ടുള്ളത്. പുതിയ ടെൻഡർ നടപടികളിലൂടെ മെട്രോ റെയിൽ നടത്തിപ്പുകാരെ കണ്ടെത്തുമെന്ന് സർക്കാർ പറയുമ്പോഴും സർക്കാർ സംരംഭമായ DMRC എന്തുകൊണ്ട് പുറത്താകുന്നു എന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ചോദ്യം. ബിജു പങ്കജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കൊച്ചി മെട്രോയുടെ പൂർണ്ണ മേൽനോട്ടം ദില്ലി മെട്രോയ്ക്ക് നൽകിയില്ലെങ്കിൽ സഹകരിക്കേണ്ടെന്നാണ് ദില്ലി മെട്രോയുടെ തീരുമാനം. ഏറെ ചെലവ് വരുന്ന പദ്ധതി സുതാര്യമാകണമെങ്കിൽ ബാഹ്യ ഇടപെടൽ ഒഴിവാക്കണമെന്നും ദില്ലി മെട്രോ വാദിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി കൊച്ചി മെട്രോയ്ക്ക് അനുമതി കിട്ടാൻ ദില്ലിയിൽ എല്ലാ ശ്രമവും നടത്തിയത് ദില്ലി മെട്രോ കോർപ്പറേഷൻ MD ഇ ശ്രീധരനാണ്. പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാൻ DMRC തയ്യാറാകെ തന്നെ കൊച്ചി മെട്രോയുടെ നിർമ്മാണ ചുമതല ദില്ലി മെട്രോയ്ക്ക് കിട്ടും എന്ന പ്രതീക്ഷയിലാണ്. സർക്കാർ പങ്കാളിത്തമുള്ള സ്ഥാപനം എന്ന നിലയ്ക്ക് DMRCയെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുന്നതിൽ വലിയ സാങ്കേതിക തടസ്സവുമില്ല. എന്നാൽ ശ്രീധരനെ ഉപദേശകനാക്കി നിർമ്മാണം ടെൻഡർ വിളിച്ച് മറ്റേതെങ്കിലും കമ്പനിയെ ഏൽപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ നീക്കം. ചെന്നൈയിലും ബംഗളൂരുവിലും ഇത് നിർമ്മാണം നീണ്ടുപോകാനും ചെലവ് കൂടാനും ഇടയാക്കിയെന്ന് DMRC വാദിക്കുന്നു. നഗരവികസന മന്ത്രാലയത്തിന്റെയും ദില്ലി സർക്കാരിന്റെയും മേൽനോട്ടമുണ്ടെങ്കിലും ദില്ലി മെട്രോയുടെ നിർമ്മാണത്തിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടായില്ല. സാമ്പത്തിക ക്രമക്കേടുകൾ ഒഴിവാക്കാൻ കഴിഞ്ഞു. എന്നാൽ DMRCയുടെ പൂർണ്ണ നിയന്ത്രണമില്ലാതെ ബാഹ്യ ഇടപെടൽ ഉണ്ടായാൽ സുതാര്യത ഉറപ്പാക്കാൻ കഴിയില്ലെന്ന് ഇ ശ്രീധരൻ അഭിപ്രായമുണ്ട്. ഇ ശ്രീധരന് പൂർണ്ണ നിയന്ത്രണം നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര ഭക്ഷ്യസഹമന്ത്രി KV തോമസിനും സംസ്ഥാനത്തെ UDF സർക്കാരിനും 2 നിലപാടാണെന്നതും ശ്രദ്ധേയമാണ്. ഏറെ സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ള മെട്രോയുടെ നിർമ്മാണം DMRCക്ക് തന്നെ നൽകണമെന്നാണ് KV തോമസ് ആവശ്യപ്പെടുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂഡൽഹി. കൊച്ചി മെട്രോയുടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിൽ നിന്നും DMRC മാറില്ലെന്നാണ് പ്രതീക്ഷയെന്ന് പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു സാങ്കേതികമായ സംഗതികൾ ഒന്നുമില്ല. ഇപ്പൊ ചെയ്തെടുത്തോളം കാര്യങ്ങള് നല്ല കാര്യങ്ങൾ തന്നെ. ഇപ്പൊ റോഡ് വികസിച്ചു, റോഡ് നന്നാക്കി, പാലത്തിന്റെ 2 സൈഡ് പൊളിച്ചു, അതിന്റെ നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷെ അതത്ര വലിയൊരു സാങ്കേതിക സംഗതി ഒന്നും അല്ല.
തീർച്ചയായിട്ടും ഡൽഹി മെട്രോ കോർപ്പറേഷൻ അതിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ പ്രതീക്ഷ. ആഗോള ടെൻഡർ വിളിക്കാതെ കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരെയും ഏൽപ്പിക്കാൻ കഴിയില്ലെന്ന് കൊച്ചി മെട്രോ എം ഡി ടോം ജോസ് പറഞ്ഞു. ഇതിനകത്ത് ഒരു മെഗാ പ്രോജക്റ്റിലെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കോമ്പറ്റീറ്റീവ് ബിഡിംഗ് ആണ് നടത്തിയാണ് നമ്മൾ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നത്. ഇത് വളരെ ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൂവൻ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഗവൺമെന്റിൽ. അതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസസ് ബെസ്റ്റ് സർവീസസ് സ്റ്റേറ്റിന് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഈ പ്രോസസ്സാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്യുന്നത്. ഈ പ്രോസസ്സാണ് നമ്മുടെ ഫണ്ടിങ് ഏജൻസി ആയിട്ടുള്ള ജൈക്ക ആവശ്യപ്പെടുന്നത്. ഈ പ്രോസസ്സാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോസസ്സിൽ കൂടെ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സുതാര്യമായിട്ടുള്ള ട്രാൻസ്പെയറന്റ് ബിഡിംഗ് പ്രോസസ്, ദാറ്റ് ഈസ് ദ റീസൺ. തമിഴ്നാട്ടിൽ ദുരന്തം വിതച്ച് താനേ ചുഴലിക്കാറ്റ്. ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട താനേ ചുഴലിക്കാറ്റ് തമിഴ്നാടിന്റെ തീരങ്ങളിൽ വീശി. ചുഴലിക്കാറ്റിൽ 9 പേർ മരിച്ചു. മണിക്കൂറിൽ 120 കിലോമീറ്ററാണ് കാറ്റിന്റെ വേഗത. രാവിലെ 7 മണിയോടെയാണ് താനേ ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിച്ചത്. ചെന്നൈക്കും നാഗപട്ടണത്തിനുമിടയിൽ പുതുശ്ശേരി, കടലൂർ എന്നിവിടങ്ങളിലാണ് താനേ വീശിയടിച്ചത്. ചെന്നൈ ഉൾപ്പെടെ തമിഴ്നാടിന്റെ വടക്കൻ ജില്ലകളിൽ രാത്രിയിൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിലായിരുന്ന താനയുടെ തീവ്രത ഇപ്പോൾ 90 കിലോമീറ്റർ വേഗമായി കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ 2 ദിവസം കൂടി മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ശക്തമായ കടലാക്രമണത്തെ തുടർന്ന് നിരവധി കുടലുകൾ ഒഴുകിപ്പോയി. കടലോര പ്രദേശങ്ങളിൽ നിന്നും 5000 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഉൾക്കടലിൽ കുടുങ്ങിപ്പോയ മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. മഴക്കെടുതിയെ തുടർന്ന് വ്യോമ റെയിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ചെന്നൈ തുറമുഖം, കൽപ്പാക്കം ആണവ കേന്ദ്രം എന്നിവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വിമൽ റോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ. പ്രായോഗികമല്ലാത്ത ഭേദഗതികൾ നിർദ്ദേശിച്ച പ്രതിപക്ഷമാണ് ലോക്പാൽ ബില്ലിനെ പരാജയപ്പെടുത്തിയതെന്ന് കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തി. ബിൽ മരവിപ്പിച്ച നടപടിക്കെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് BJP അറിയിച്ചു. വിശദാംശങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേർന്നു. പ്രശാന്ത്, ലോക്പാൽ നടപ്പാക്കാൻ കഴിയാത്തതിനെ എങ്ങനെയാണ് സർക്കാർ വിശദീകരിക്കുന്നത്? എന്തെല്ലാം ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്? ബിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് സർക്കാർ വോട്ടിനിടാതെ ലോക്പാൽ ബിൽ മരവിപ്പിച്ചത്. ഈ വിഷയത്തിൽ എന്നാൽ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്ന സമീപനമാണ് പാർലമെന്ററി കാര്യമന്ത്രി പവൻകുമാർ ബൻസൽ ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചത്. പ്രായോഗികമല്ലാത്ത ഭേദഗതികളാണ് പ്രതിപക്ഷം കൊണ്ടുവന്നത് എന്ന് പവൻകുമാർ ബൻസൽ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, വൈകിട്ട് 6 മണി വരെ ചില അംഗങ്ങൾ ഭേദഗതികൾ നൽകിക്കൊണ്ടിരുന്നു. ഈ ഭേദഗതികളെല്ലാം തന്നെ പഠിക്കാൻ സർക്കാരിന് സമയം വേണം, അതുകൊണ്ടാണ് വോട്ടിനിടാത്തത് എന്നാണ് പവൻകുമാർ ബൻസൽ വിശദീകരിച്ചത്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിൽ ഇത് വോട്ടിനിടാൻ ശ്രമിക്കും. മാത്രമല്ല, അതിനു മുമ്പ് തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ പാർട്ടികളുമായി ചർച്ച നടത്തി ഒരു ധാരണ ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്നും പവൻകുമാർ ബൻസൽ പറഞ്ഞു. എന്നാൽ ആത്മാർത്ഥതയില്ലാത്ത സമീപനമാണ് സർക്കാരിന്റേത്. പാർലമെന്ററി ജനാധിപത്യത്തിന് എതിരാണ് ഇന്നലെ സർക്കാർ സഭയിൽ സ്വീകരിച്ച നിലപാടെന്ന് BJP അധ്യക്ഷൻ നിതിൻ ഗഡ്കരി കുറ്റപ്പെടുത്തി. BJP ജനകീയ പ്രക്ഷോഭം തുടങ്ങും എന്നാണ് നിതിൻ ഗഡ്കരി അറിയിച്ചിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് BJPയുടെ കോർ കമ്മിറ്റി യോഗം ചേർന്ന് ഈ വിഷയം ചർച്ച ചെയ്യും. ശാലിനി. നന്ദി പ്രശാന്ത്. ലോക്പാൽ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നില്ലെന്ന് അണ്ണാ ഹസാരെ സംഘം വ്യക്തമാക്കി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ തന്നെ ലോക്പാൽ ബിൽ പാസാക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനായിരുന്നുവെന്നും കിരൺ ബേദി പറഞ്ഞു. CBI ലോക്പാൽ ബില്ലിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും കിരൺ ബേദി അറിയിച്ചു. BJPയുടെ വല്യേട്ടൻ മനോഭാവമാണ് ഇന്നലെ രാജ്യസഭയിൽ കണ്ടതെന്ന് കേന്ദ്രമന്ത്രി V.Narayanaswamy അഭിപ്രായപ്പെട്ടു. 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് BJP നടത്തുന്ന നാടകമാണിതെന്നും നാരായണസ്വാമി പറഞ്ഞു. ലോക്സഭയിൽ നിന്നും വ്യത്യസ്തമായി രാജ്യസഭയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട് മാറുകയാണുണ്ടായതെന്നും നാരായണസ്വാമി ദില്ലിയിൽ പറഞ്ഞു. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടണമെന്ന സർക്കാരിന്റെ ശുപാർശ വീണ്ടും ചർച്ച ചെയ്യാനായി PSCയുടെ അടിയന്തര യോഗം അല്പസമയത്തിനകം തുടങ്ങും. 4 മണിക്ക് മുമ്പ് മറുപടി നൽകണമെന്നാണ് സർക്കാർ PSCയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിഷയം ഇന്ന് വൈകിട്ട് 4 ചേരുന്ന പ്രത്യേക മന്ത്രിസഭാ യോഗവും പരിഗണിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി KG കമലേഷ് ചേരുന്നു. കമലേഷ്, എന്ത് തീരുമാനത്തിലേക്ക് PSC എത്തിച്ചേരാനാണ് സാധ്യത? അവർ ഈ സർക്കാരിന്റെ ഈ ആവശ്യം ഇക്കുറിയും തള്ളിയാൽ ഓർഡിനൻസ് ഇറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ നീങ്ങുമോ? ആ ശാലിനി, 3 മണിക്കാണ് PSCയുടെ അടിയന്തര യോഗം. സാധാരണ തിങ്കളാഴ്ചകളാണ് യോഗം ചേരാറുള്ളത്. പുതിയ സവിശേഷ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നാളെ കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഉപാധികളുടെ നീട്ടണമെന്നുള്ള സർക്കാരിന്റെ പരിഗണന മൂന്നാമതും വന്ന സാഹചര്യത്തിലാണ് ഇന്ന് ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ വീണ്ടും യോഗം വിളിച്ചിരിക്കുന്നത്. PSC നിയമപരമായുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ മുന്നോട്ട് വെച്ച ഉപാധികളുണ്ട്. ഈ ഉപാധികളിൽ ഏതൊക്കെ അംഗീകരിക്കാനാകും എന്നുള്ള കാര്യത്തെക്കുറിച്ചും PSC പരിശോധിക്കുന്നുണ്ട്. ഒരുപക്ഷെ സർക്കാരിന്റെ ആവശ്യം
പൂർണ്ണമായും പി എസ് സി തള്ളിക്കളയുകയാണെങ്കിൽ വൈകിട്ട് 4 മണിക്ക് ചേരുന്ന മന്ത്രിസഭാ യോഗം തുടർ നടപടികളെ കുറിച്ച് ചർച്ച ചെയ്യും. ഓർഡിനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ പോകാനുള്ള സാധ്യതയുമുണ്ട്. പി എസ് സി പൂർണ്ണമായും സർക്കാരിന്റെ ശുപാർശ തള്ളിയാൽ, ഒരു ലിസ്റ്റും കാലാവധി നീട്ടിയിട്ടില്ലെങ്കിൽ ഓർഡിനൻസ് ഇറക്കി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുന്നതിനെ കുറിച്ചുള്ള ആലോചന സർക്കാർ തീരുമാനിക്കും. അങ്ങനെയെങ്കിൽ വലിയൊരു തർക്കത്തിലേക്ക് സർക്കാരും പി എസ് സിയും തമ്മിൽ പോകേണ്ടി വരും. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള അന്തിമമായ വിവരങ്ങൾ അറിയാൻ കഴിയും. ചാലിനി, നന്ദി. കമലേഷ്, മാലിന്യ സംസ്കരണം കാര്യക്ഷമമായി നടക്കാത്തതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ജനം ഇപ്പോൾ കത്തിക്കുകയാണ്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മാലിന്യ സംസ്കരണത്തിനായി സർക്കാരും കോർപ്പറേഷനുമെല്ലാം എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരുന്നു നടത്തിയത്, പക്ഷേ ഒന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല. ഈ ദുർഗന്ധം എത്ര നാൾ സഹിക്കും? ഒടുവിൽ ജനം തന്നെ നേരിട്ടിറങ്ങി മാലിന്യങ്ങളെല്ലാം കൂട്ടി കത്തിക്കുകയാണ്. മിക്ക റോഡുകളിൽ നിന്നും പുകയുയരുന്ന കാഴ്ചയാണുള്ളത്. പ്ലാസ്റ്റിക് വീടുകളിൽ തരംതിരിച്ചു വെച്ചാൽ കുടുംബശ്രീക്കാർ വന്നെടുക്കുമെന്നായിരുന്നു മേയർ പറഞ്ഞത്. കുടുംബശ്രീക്കാർ വരാത്തതോടെ പ്ലാസ്റ്റിക്കോ എന്തുമായിക്കോട്ടെ, മാലിന്യമെല്ലാം എല്ലാവരും എല്ലായിടത്തും വലിച്ചെറിയുന്നു, കത്തിക്കുന്നു. ഇതാണ് തിരുവനന്തപുരം നഗരത്തിലെ സ്ഥിതി. പ്ലാസ്റ്റിക് എന്ന് പറയാൻ അതിനകത്ത് ഇപ്പോൾ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളാണ് എങ്കിൽ അതിൽ നിന്ന് ഡയോക്സിൻ പോലെയുള്ള വളരെ വിഷപദാർത്ഥങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് ആ പുക ശ്വസിക്കുന്നത് വളരെ അപകടകരമാണ്. പ്ലാസ്റ്റിക് അടങ്ങിയ മാലിന്യങ്ങൾ പൊതുസ്ഥലത്തിട്ട് കത്തിക്കാനേ പാടില്ല. ചില വാർഡുകളിൽ സർക്കാർ ഭൂമിയിൽ വലിയ കുഴിയുണ്ടാക്കി മാലിന്യങ്ങൾ കുഴിച്ചു മൂടുന്നുണ്ട്. എന്നാൽ ഇതിന് സ്ഥലമില്ലാത്ത വാർഡുകളിലെ സ്ഥിതിയാണ് കഷ്ടം. നെട്ടുകാൽ തേരിയിലെ തുറന്ന ജയിലിനോട് ചേർന്ന് ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കവും തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെ വിളപ്പിശാലയിലെ ചവർ ഫാക്ടറി തുറപ്പിക്കാനായി പഞ്ചായത്ത് അധികൃതരുടെ മേൽ സർക്കാരും കോർപ്പറേഷനും സമ്മർദ്ദവും ചെലുത്തുന്നുണ്ട്. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. 79th ശിവഗിരി തീർത്ഥാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ദർശനങ്ങൾ മനുഷ്യനെ കോർത്തിണക്കുന്ന ശക്തിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരള നവോത്ഥാനത്തിന്റെ അനുഷേധി നേതാവാണ് ശ്രീനാരായണ ഗുരുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ശിവഗിരി കേരളത്തിന്റെ പൊതുസ്വത്താണ്, അതുകൊണ്ട് തന്നെ അർഹമായ പ്രാധാന്യം ശിവഗിരിയുടെ വികസനത്തിന് നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ മഹത്വചനങ്ങളും ചിന്തകളും കാലിക പ്രസക്തിയുള്ളവയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇവിടുത്തെ ശിവഗിരി വികസനത്തിന് വേണ്ടി ഗവൺമെന്റ് ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ശ്രീ വർക്കല കഖാർ ഇവിടുത്തെ MLA ഉന്നയിച്ച ചില കാര്യങ്ങൾ ചെയ്തു എന്നത് ശരിയാണ്. പക്ഷേ അത് ഒരു പ്രത്യേക ഔദാര്യമായിട്ടൊന്നും ആരും കാണരുത്. ശിവഗിരി എന്ന് പറയുന്നത് ഈ കേരളത്തിൻ്റെ ഒരു വികാരമാണ്. ആധ്യാത്മിക കേന്ദ്രത്തിനുപരിയായി ഒരു കൽപ്പിത സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന സാംസ്കാരിക കേന്ദ്രമാക്കി ശിവഗിരിയെ ഉയർത്തണം. ഇതിന് കേന്ദ്രത്തിന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന് കേന്ദ്ര ഭക്ഷ്യസഹമന്ത്രി പ്രൊഫസർ KV തോമസ് പറഞ്ഞു. ചടങ്ങിൽ ശിവഗിരി ധർമ്മസംഘം പ്രസിഡന്റ് പ്രകാശന സ്വാമികൾ അധ്യക്ഷനായിരുന്നു. മന്ത്രി K ബാബു, രമേശ് ചെന്നിത്തല എന്നിവരും പങ്കെടുത്തു. പുതുവത്സര ദിനത്തിൽ ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടന മഹോത്സവം അവസാനിക്കും. ശിവഗിരിയിൽ നിന്നും ക്യാമറമാൻ ഗോപൻ കുര്യാത്തിക്കൊപ്പം ഡി ബിനോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്.